അല്ല എനിക്ക് ഇതിനോട് യോജിപ്പൊന്നുമില്ല, യോജിപ്പില്ല. അതുണ്ട്, അത് എന്റെ പേരിൽ ഉള്ളതാണെങ്കിൽ ഞാൻ പിന്നെ എന്റെ മക്കൾക്കുള്ളതില്ല, ചുമ്മാ ഞാൻ എന്റെ മക്കൾക്ക് എഴുതി കൊടുക്കാനാ. അത് പാർട്ടി സെക്രട്ടറി എന്നല്ലേ എന്റെ പേര് വന്നതാണ്. ഇപ്പൊ അതിനെനിക്ക് അങ്ങനെ ഉത്തരവാദിത്വം ഒന്നുമില്ല, പാർട്ടിയുടെ പകയല്ലേ, പാർട്ടി ഒപ്പിച്ചിരിക്കുക, അതവിടെ ഇരിക്കും. എന്ത് പ്രതിസന്ധി? സാധാരണക്കാർക്ക് രവീന്ദ്ര പട്ടേ ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി കിട്ടാനുള്ള അവകാശം ഈ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ വൻകിടക്കാർക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ചുമ്മാ ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയുന്നത്. ആരോപണം വന്നത് 5 സെന്റ് 10 സെന്റ് പട്ടയങ്ങളായിരുന്നു പ്രധാനമായിട്ടും രവീന്ദ്രൻ പട്ടയങ്ങൾ ഉണ്ടായിരുന്നത്. അത് ഈ 5 സെന്റും 10 സെന്റിലും റിസോർട്ടുകാർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ പിന്നെ നടന്ന സംഭവമല്ലേ ഉള്ളൂ, റിസോർട്ട് പണിതിട്ട് പട്ടയം കൊടുത്തതാണോ? അല്ലല്ലോ, അതൊക്കെ പിന്നീട് നടന്നതാണ്. ഈ നാട്ടിൽ വന്ന മാറ്റത്തിൻ്റെ ഭാഗമായി റിസോർട്ട് വന്നു, ഹോട്ടൽ വന്നു, വീട് വന്നു, അല്ലാതെ എന്തെങ്കിലും ബിസിനസ് കേന്ദ്രം കട വന്നു, ഇതൊക്കെ പിന്നീട് വന്നതല്ലേ. അന്ന് അന്ന് ഇതെല്ലാം റിസോർട്ടും കെട്ടിടവും എല്ലാം പണിതിട്ട് അവിടെ പട്ടയം കൊടുത്തതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, തെറ്റ്. കൃഷി ആവശ്യം എന്നൊന്നും ഇല്ല, അന്നൊക്കെ അന്നങ്ങനൊന്നും ഇല്ല, അതൊക്കെ കൊടുത്തതിനകത്ത് എന്താ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് സ്ഥലം, ഒരുപാട് ഏക്കർ സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയില്ല അതേപ്പറ്റി. ചെറിയ ചെറിയ ഭൂമിയാണ്, പിന്നെ ചിലപ്പോൾ കൂടുതലും കാണും. ഇവിടെയൊക്കെ കൃഷിക്കാർക്കൊക്കെ ഉണ്ടല്ലോ. ദേവികുളം താലൂക്കിൽ പൊതുവെ ഉള്ളതാണ്. അതൊക്കെ ഒരു കാര്യമാണ്, ഇതൊക്കെ നോക്കേണ്ട കാലത്ത് അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റുകൾ ഇതൊന്നും നോക്കാതിരുന്നിട്ട് 1964 ഭൂപതിവും കൃഷിയും വീട് വെച്ച് പുര വെച്ച് താമസിക്കാനും കൊടുത്തിട്ട് 1993 അങ്ങനെ വ്യവസ്ഥ ചെയ്ത് കൊടുത്തിട്ട് ഈ രാജ്യത്ത് റിസോർട്ടും ഹോട്ടലും എല്ലാം ഒരുപാട് കേരളത്തിൽ പണിതിട്ടുണ്ട്. ഇപ്പം ഈ 2022 വന്ന് അയ്യോ അവേ പോത്തോ, അവിടെ പണിത് ഇവിടെ പണിതെന്നൊന്നും പറയുന്ന വലിയ കാര്യമില്ല. ഈ ഗവൺമെൻറ്റൊക്കെ ഓരോ ഗവൺമെൻറ്റും മാറി മാറി വന്നിട്ടുണ്ട്. ഇവരൊക്കെ അന്ന് എന്ത് ചെയ്യായിരുന്നു എന്നുള്ള പ്രശ്നമില്ലേ? ഞങ്ങൾ തന്നെയല്ലല്ലോ കേരളത്തിൽ. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് പ്രായോഗികമായി എന്താ അതിൻ്റെ കാര്യം? കേരളം മുഴുവനുണ്ടെന്ന് ഇപ്പം ഹൈക്കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാ. ഇവിടെ ഒരു 8 വില്ലേജ് ചില നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതനുസരിച്ച് LDF ഗവൺമെൻറ് ഒരു ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിനെതിരെ കേസ് പോയി. കേസ് പോയിട്ട് ഹൈക്കോടതി ഒരു കാര്യം ചെയ്തു, ഗവൺമെൻറ് ആ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഇത് കേരളം മുഴുവൻ നടപ്പിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഒന്ന് ഗവൺമെൻറ് അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയപ്പം പി ചിദംബരവും ഈ കോൺഗ്രസിൻ്റെ MLA ഇല്ലേ, മൂവാറ്റുപുഴ MLA ആണ് ആജരായ, അദ്ദേഹമായിരുന്നു ഇവിടെയും ഹൈക്കോടതിയിലും ബാധിച്ചു. ഭരണഘടനയുടെ വകുപ്പ് അനുസരിച്ച്, ഭരണഘടനാപരമായ കാഴ്ചപ്പാടനുസരിച്ച് വിവേചനം പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, കേരളം മുഴുവൻ നിങ്ങൾ ഹൈക്കോടതി വിധി നടപ്പിലാക്കിക്കൊള്ളാൻ പറഞ്ഞ് വിധിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കാം, ഇപ്പോൾ അതിൻ്റെ പേരിൽ ആ വിധി നിൽക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ചെയ്താലൊന്നും നിൽക്കത്തില്ല. നിയമം ഭേദഗതി ചെയ്യുമോ, അതിനുള്ള വഴി എന്തെങ്കിലും ആലോചിക്കുകയോ വഴിയുള്ളോ? നിയമം ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നിയമങ്ങളെല്ലാം ഉള്ളപ്പോഴല്ല ഈ സാധനങ്ങളെല്ലാം കേരളത്തിലുണ്ടായത്. ഇവിടെ മാത്രമല്ല, ഇടുക്കി മാത്രമല്ല, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, ഇങ്ങനെ ഉടനീളം ഇങ്ങനെ ഏറ്റവും അവസാനം ഇടുക്കി ജില്ല, ഇവിടെ തമിഴ്നാടിൻ്റെ അതിർത്തി, ഇവിടെ എല്ലാം ഈ നിർമ്മാണ പ്രവർത്തനം നടന്നത് ഇവിടെ ഭരണവും ഗവൺമെൻറ്റുകളും ഉള്ളപ്പോഴാണ്. ഈ നിയമമെല്ലാം നിന്നപ്പം ഈ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എവിടെ പോയിരുന്നു എന്ന പ്രശ്നമില്ലേ? ആയിക്കോട്ടെ, ഞാൻ ഏതെങ്കിലും മാറ്റി പറഞ്ഞോ? ഏ ഗവൺമെൻറ്റുകളെന്നല്ലേ പറഞ്ഞത്? ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇങ്ങനെ വിധിച്ചിരുന്നപ്പം ആ വിധിയുടെ ഭാഗമായി ഇൻപുള ഭാഗത്താണ് നടപ്പിലാക്കാൻ വന്നാൽ അത് നടക്കുമോ? അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് വരട്ടെ, നോക്കാം. പിന്നെ പട്ടയക്കാരെന്നാന്ന് അവരെന്നാന്ന് ചെയ്യട്ടെ, എനിക്കിതൊന്നും വിഷയമല്ല. കാരണം എനിക്ക് പട്ടയമൊന്നുമില്ല, എൻ്റെ വകയൊന്നുമില്ല, ഇതൊക്കെ വേറെ പട്ടയമാണ്.
കടമൊക്കെ അടയ്ക്കുന്ന നിയമപരമായിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള പാർട്ടി ഓഫീസിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്, ആ പാർട്ടി പാർട്ടിയുടെ കാര്യം നോക്കിക്കൊള്ളും.